ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിവിടെ ഒരു 600 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 15 മിനിറ്റിലേക്ക് മാറ്റിവെക്കാം. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കാം. ഇവിടെ ഞാൻ 1-3 ടേബിൾ സ്പൂൺ തൈര് ഇതുപോലെ ഒരു ടവലിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വെള്ളമൊക്കെ ഫുള്ള് കളയാൻ വേണ്ടിയിട്ടാണ്. ഈ തൈരിലേക്ക് 1 ടേബിൾ സ്പൂണ് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ആ ഫസ്റ്റ് മാരിനേഷൻ ചെയ്തു വെച്ചതുകൊണ്ട് ചിക്കനിൽ നല്ലോണം വെള്ളം ഉണ്ടാകും. ഈ മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം, പക്ഷെ കൈകൊണ്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ നല്ലത്. ചിക്കൻ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ നന്നായി ചൂടാകുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, 4 ഏലക്കായ് ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഓയിലിൽ നന്നായിട്ടാവുന്നത് വരെ 1 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 1 മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ഫുൾ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ചിക്കനിൽ നിന്ന് വെള്ളം വരും. പിന്നെ ഈ ചിക്കൻ ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷമാണ് അത് ഫ്രൈ ആക്കി മാറ്റുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് ചിക്കൻ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ സെയിം പാത്രത്തിൽ തന്നെ ഇനി 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സവാളയാണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള 1 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഞാനെപ്പോഴും 1 പോട്ട് ഡിഷായിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. കാരണം ചിക്കൻ പൊരിച്ചെടുത്ത എല്ലാ ഫ്ലേവറും ഇത് ഈ മസാലക്ക് കൂടി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ സവാളയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10-18 എണ്ണ ഉണ്ടാവും. ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് 4 വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി എടുക്കാം. അപ്പോൾ നല്ല എരിവൊഴുക്ക് ഉണ്ടാവും. എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ബട്ടർ ചിക്കൻ സാധാരണ എരിവ് കുറവുള്ള ഒരു കറിയാണ്.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം. ഞാനിവിടെ ലാസ്റ്റ് ചേർത്തിനേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മല്ലിച്ചപ്പ് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. അത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഗാർണിഷ് ചെയ്യുമ്പം ചേർത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഇനി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇപ്പോൾ ഈ മസാലക്കൂട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നിങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ബട്ടർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെൽവെറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കറി കിട്ടും. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അധികം വേസ്റ്റ് ഒന്നും ഇല്ല. ഇത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്രേവി തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഫുള്ളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇതിപ്പം ഒരു 10 ഗ്രാമോളം ഉണ്ടാവും. നിങ്ങൾക്ക് എത്രയാണോ ബട്ടർ വേണ്ടുന്നത് അത്രയും ചേർത്ത് കൊടുക്കാം. നല്ല തക്കാളിയൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് ഇതിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരിയൊന്നും ചേർക്കുന്നതുകൊണ്ട് പുളിപ്പൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതിൽ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. 1-5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഈ കറി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ കറി അധികം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ചെറിയ ബട്ടറിൻ്റെ ചെറിയ ചെറിയ പീസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കൂടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.